ഞാനിന്ന് വേഗം തന്നെ മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ സസ്പെൻസ് പൊളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ എന്താണ് ലുക്ക് എന്ന് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഹാലോവീൻ മേക്കപ്പ് ലുക്കാണ്. ഇത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാൻ ഞാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും, ബിക്കോസ് ഇപ്പോഴത്തെ കമ്പനീസിലും വർക്ക് സ്പേസിലൊക്കെ ഹാലോവീൻ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ലൈറ്റ് കളർ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്തത് ബിക്കോസ് എൻ്റെ ഒരു എന്താ ഒരു പ്രേതത്തിൻ്റെ മതത്തെ ചത്ത ലുക്ക് കിട്ടാൻ വേണ്ടി, വെള്ളറി വെളുത്ത ചത്ത ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു ലൈറ്റ് ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ കണ്ണിൻ്റെ അടിയിലും മേലും മാത്രം കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. അത് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന മേക്കപ്പ് കുറച്ച് ഔട്ട് സ്റ്റാൻഡ് ചെയ്ത് നന്നായിട്ട് നിൽക്കാനും ഒന്ന് എടുത്ത് കാണാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യണേ. സോ അതും ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. ഇത് എൻ്റെ ചാനലിൽ തന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഒരു ഹാലോവീൻ മേക്കപ്പ് ലുക്ക് ചെയ്യണത്. എനിക്ക് കുറേ നാളായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളൊരു സംഭവമാണ് ഈ ഹാലോവീൻ ലുക്ക്. ബിക്കോസ് യൂഷ്വലി ചെയ്യണ മേക്കപ്പ് എന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് വരാൻ പറ്റിയ ഒരു അടിപൊളി ഫീൽഡാണ് ഈ ഒരു ഹാലോവീൻ മേക്കപ്പ് ലുക്ക്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യണത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിന് ഞാനൊരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു ബ്ലാക്ക് കാജൽ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ മേലെയും താഴെയും നന്നായിട്ട് ഞാനത് ഒന്ന് വരയ്ക്കുകയാണ്. ഇതൊരു സ്മോക്കി പെൻസിലാണ് എൽഫിൻ്റെ. അത് ഞാൻ ജസ്റ്റ് എല്ലാ കണ്ണിൻ്റെ മേലെയും കണ്ണിൻ്റെ താഴെയൊക്കെ നന്നായിട്ടൊന്ന് വരച്ചതിന് ശേഷം ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു, നെർവസ് ആയിരുന്നു ഒരേ സമയം. ബിക്കോസ് ഞാൻ ഇതുപോലത്തെ ഒരു മേക്കപ്പ് ട്രൈ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മളിതിപ്പോൾ വരച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പാക്കിൻ്റെ 028 ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ. ബ്ലെൻഡിങ് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഹാലോവിൻ ലുക്കാണ്. പെട്ടെന്ന് ചെയ്ത് കഴിയാൻ പറ്റും. ആകെ ഈ കണ്ണിൻ്റെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ടൈം എടുക്കുക, എന്ന് വെച്ചാൽ ബ്ലെൻഡിങ്ങിനുള്ള ടൈം എടുക്കുന്നത് അത്രയേ ഉള്ളൂ. ഇതിനുശേഷം അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി ആ സെയിം ജംബോ പെൻസിൽ ഞാൻ വീണ്ടും കണ്ണിൻ്റെ മേലെയും കണ്ണിൻ്റെ താഴെയും നന്നായിട്ട് എഴുതിയിട്ട് അത് വീണ്ടും ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഹാലോവീൻ അങ്ങനെ ഭയങ്കര സെലിബ്രേഷനും ഒന്നുമില്ല. ഇതൊരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നവംബർ 1 ഓൾ സെയിൻസ് ഡേൻ്റെ എന്താണ് ഭാഗമായിട്ട് മുന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഹാലോവീൻ ഡേ. കുറേ ആൾക്കാർ സ്കെയറി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പാർട്ടിയാണ് യൂഷ്വലി ഫസ്റ്റ് നടക്കുന്നത്. ഫോറിൻ കൺട്രീസിൽ നല്ല കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഞാനിത് സെറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്ന് കൂട്ടാണ്. അപ്പോൾ ആ ഒരു ഡാർക്ക്, ഒരു ഹെവി, എന്താ പറയുക, ഡാർക്ക് സർക്കിൾസ് ഉള്ള ഒരു പ്രേതത്തിൻ്റെ ലുക്ക് കിട്ടും. ഒരു കുറച്ചും കൂടി സ്കെയറി ലുക്ക് കിട്ടും. ബിക്കോസ് നിങ്ങൾക്കിപ്പോൾ അത് ഈ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടോ, ഇത് നന്നായിട്ടൊരു എന്താ ഒരു സ്കെയറി ലുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഹാലോവീൻ ഇപ്പോൾ നമ്മളെ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലുമൊക്കെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കസിൻസിനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ വല്ല ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിരിക്കും, അങ്ങനെ ഭയങ്കര മേക്കപ്പിൻ്റെ ആവശ്യവുമില്ല, നല്ലൊരു ഒറിജിനാലിറ്റി ലുക്കും കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാൻ ആ പെൻസിൽ വെച്ചിട്ട് വീണ്ടും നമ്മളുടെ വാട്ടർ ലൈൻ നന്നായിട്ട് ഒന്ന് എഴുതാനേ. ആ ഒരു വല്ലാത്തൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. അതിനുശേഷം ഞാൻ കൊളോസലിൻ്റെ ഫെൽറ്റ് ടിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ വിള്ളൽ വന്ന മാതിരത്തെ ഡിസൈനാണ് ഇടുന്നത്. വെറുതെ ഇങ്ങനെ ഒരു എസ് ഷേപ്പോ സി ഷേപ്പോ അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കണം. അങ്ങനെ അതിനെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഇതിങ്ങനെ നമ്മളുടെ ഫേസിൽ ഇങ്ങനെ ചത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിള്ളൽ വീണ ആ ഒരു ലുക്കാണ് നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടണേ. അപ്പോൾ കണ്ണിൻ്റെ മേലെയും മീൻസ് നെറ്റിയിലും ഒക്കെ ഞാനിങ്ങനെ തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. ഒരു കുറച്ച് ഒറിജിനാലിറ്റി ഇരിക്കട്ടെ, കുറച്ച് സ്കെയറി ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആകണ്ടോ, കണ്ടില്ലേ, പിടിയാണല്ലേ. അതിനുശേഷം ആ ബ്ലാക്ക് സെയിം ആ കാജൽ പെൻസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. ജസ്റ്റ് ഫില്ല് ചെയ്യണില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമാണ് ചെയ്യണത്. നല്ല ഷേപ്പിലും വൃത്തിക്കും ചെയ്യണം കേട്ടോ. താഴത്തെ ചുണ്ടിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് പല്ലും കൂടി വരയ്ക്കുന്നുണ്ട്. പല്ല് ഇൻ ദ സെൻസ് ലൈക്ക് ദ്രംഷ്ട. അപ്പോൾ ദ്രംഷ്ട വരയ്ക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളൊരു ലിപ്പ് ലൈനർ ഇട്ടിട്ട് വേണം ദ്രംഷ്ട ചുണ്ട് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ബിക്കോസ് പെൻസിലിൻ്റെ ഒരു കൺസിസ്റ്റൻസി ചുണ്ടിൽ വരയ്ക്കാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈനർ ഇത് ജെൽ ലൈനർ എടുത്താലും മതിയെന്ന് ഞാൻ ആ സമയത്ത് അത് ഓർത്തില്ല. സോ എന്നിട്ട് നമ്മുടെ ദ്രംഷ്ടകൾ വരച്ചതിന് ശേഷം ബാക്കി സ്ഥലത്ത് ഞാൻ എഴുതാണ്.
കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പേർപ്പിളിൻ്റെ വൈറ്റ് കാജൽ പെൻസിലാണ് എടുത്തേക്കണം കേട്ടോ. വൈറ്റ് കാജൽ പെൻസിൽ ഈ സമയത്ത് ഉണ്ടായതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം. വെച്ചാൽ ഞാൻ ഒരിക്കലും ഞാൻ പെട്ടെന്ന് ഡിസൈഡ് ചെയ്താണ്, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് എന്ത് ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ വൈറ്റ് കാജൽ പെൻസിൽ ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പല്ലിൻ്റെ ഉള്ളിലത്തെ കളറ് ഫിൽ ചെയ്യണത്. അത് കുറച്ച് നേരം എടുത്തു ഫിൽ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം റെഡ്, നല്ല ബ്ലഡ് റെഡ് ആയിട്ടുള്ളൊരു ഷുഗറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് മറ്റേ ഗ്ലോസും കൂടിയുള്ള ഡുവോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഉള്ളിൽ മാത്രം ഫിൽ ചെയ്തിട്ട് ബാക്കി ചുണ്ടിലോട്ട് അങ്ങനെ നമ്മൾ ബ്ലോട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഓർത്തില്ല പല്ലിൻ്റെ കാര്യം, നമുക്ക് യൂഷ്വലി ശീലം കാരണം പറ്റിയതാണ്. അപ്പോൾ അതിനുശേഷം ബാക്കി നമ്മളുടെ ചുണ്ടിലും എല്ലായിടത്തും കുറച്ച് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നില്ല, ബിക്കോസ് അടുത്ത സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത്ര പെർഫെക്ഷൻ വേണ്ടതെന്ന് ഞാൻ പറയണത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളുടെ എല്ലായിടത്തും ഫിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ആ പല്ലിൻ്റെയൊക്കെ ഒന്നും കൂടി റീടച്ച് ചെയ്തു കണ്ട, അപ്പോൾ കുറച്ച് പ്രേപ്പ് ചെയ്യാമല്ലേ. പിന്നെ അപ്പോൾ വൈറ്റ് പല്ലിൻ്റെ വൈറ്റ് നന്നായിട്ട് ഒന്ന് എടുത്ത് പല്ലിങ്ങനെ എടുത്ത് കാണാൻ വേണ്ടി ഒന്നും കൂടി കാജൽ വൈറ്റ് കാജൽ പെൻസിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്നും കൂടി ഫില്ലിങ് ചെയ്യാണ് കേട്ടോ. നല്ല ഈസിയാണ് ഈ ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മളിങ്ങനെ ചോര കുടിച്ചിട്ട് നമ്മളുടെ പുറത്തോട്ടൊക്കെ ചുണ്ടി നിന്നൊക്കെ ചാടില്ലേ, വൃത്തിയിട്ട് കുടിക്കാൻ അറിയാൻ പറ്റാത്ത പ്രേതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് വീണിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്ര ഒക്കെ അങ്ങനെ മെസ്സി ആയിട്ട്, വൃത്തിക്ക് വേണ്ട കുറച്ച് മെസ്സി ആയിട്ട് മതിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ട് ചോര കുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ ചുണ്ടിലൊക്കെ എന്തായാലും ചോര ഉണ്ടാവുമല്ലോ ചോര കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു ഫീല്. പിന്നെ കുറച്ചും കൂടി ഒരു ചോര ചുടു ചോരയുടെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആ ഗ്ലോസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ ചുണ്ടിലും ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രഷ് ഇപ്പോൾ ബ്ലഡ് ഇങ്ങോട്ട് കുടിച്ചും കൂടെ ഇറങ്ങിയ പ്രേതത്തിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് ചുണ്ടിൻ്റെ മേക്കപ്പ് കുറച്ച് കംപ്ലീറ്റ് ആയ മാതിരി തോന്നിയത് കേട്ടോ. പൊളിയായിട്ടില്ലേ. ഇനി അടുത്തത് ഞാൻ കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള പ്രേതമാവാൻ പോവുക. ബിക്കോസ് ഞാൻ ഹെയർ പല സ്റ്റൈലിലൊക്കെ പിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് സൈഡിലും പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും വളരെ ക്രീപ്പി ആയിട്ടുള്ള ലുക്കാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ച പ്രേതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് എന്നെ കണ്ടിട്ട് ശരി വന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും മുടി നന്നായിട്ട് കെട്ടിയിട്ട് അത് മെസ്സിയാക്കി, ഒന്ന് വലിച്ച് ഇങ്ങനെ മെസ്സിയാക്കിയ മാതിരി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ക്രീപ്പി ക്രീപ്പി ലുക്കില്ലേ, ആ ഒരു ലുക്കാണ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ ഹാലോവീൻ മേക്കപ്പിൻ്റെ അറ്റംപ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായുള്ളതുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ.